എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശിക്ക് ബ്രിട്ടീഷ് പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അവന്യൂ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഷെഫീഖ് അവന്യൂവിനാണ് സുവർണാവസരം ലഭിച്ചത്. ദുബായിലെ മില്യണേഴ്സ് ബിസിനസ് ക്ലബായ IPA അഥവാ ഇന്റർനാഷണൽ പ്രമോട്ടേഴ്സ് അസോസിയേഷനും ബ്രിട്ടീഷ് സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ UK നിക്ഷേപ സാധ്യത സംബന്ധിച്ച യോഗം സംഘടിപ്പിച്ചത്. IPA യുടെ എക്സിക്യൂട്ടീവ് അംഗവും പെരിന്തൽമണ്ണ സ്വദേശിയുമായ ഷെഫീഖ് അവന്യൂവിനാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ സംസാരിക്കാനുള്ള അവസരം ലഭിച്ചത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അവന്യൂ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ഷെഫീഖ് അവന്യൂ. നിലവിൽ അവന്യൂ ഗ്രൂപ്പിന് ദുബായ്, റിയാദ്, ബഹ്റൈൻ, മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചടങ്ങിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ക്രിസ് ഫിലിപ്പ്, ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങളായ വീരേന്ദ്ര ശർമ്മ, മാർക്ക് പോസി, സാറ ആത്തർട്ടൺ, ലിൻ ലിത്കോയ, മാർട്ടിൻ ഡേയും UK ഉഗാണ്ട അംബാസഡർ നിമിഷ മദ്വാനി, ലണ്ടനിലെ ഉഗാണ്ടയുടെ കോൺസുലേറ്റ് ജനറൽ ജാഫർ കപ്പാസി, ബ്രിട്ടീഷ് സൌത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാനും ആദ്യ കേരളീയ മേയറുമായ ഫിലിപ്പ് എബ്രഹാം, ഭാരവാഹികളായ പയസ് ജോ, IPA ചെയർമാൻ സൈനുദ്ദീൻ ഹോട്ട്പാക്ക്, വൈസ് ചെയർമാൻ റിയാസ് കിൽട്ടൺ, സ്ഥാപകൻ AK ഫൈസൽ മലബാർ ഗോൾഡ്, ട്രഷറർ CA ഷിഹാബ് തങ്ങൾ തുടങ്ങിയ വ്യക്തികൾ സംബന്ധിച്ചു. തികച്ചും വിജയകരമായ ഒരു മീറ്റിംഗ് ആയിരുന്നു ഇപ്പോ നമുക്ക് ബ്രിട്ടീഷ് പാർലമെന്റിൽ കഴിഞ്ഞത്. UK ബിസിനസ് ബന്ധത്തെ കൂട്ടിയോജിക്കാനും കൂടുതൽ സംരംഭകർക്ക് പുതിയ അവസരങ്ങൾക്കുള്ള വാതിൽ തുറക്കാനും ഈ മീറ്റിംഗിലൂടെ കഴിഞ്ഞു. ബ്രിട്ടീഷ് പാർലമെന്റ് MPമാരും പോലീസ് മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഉഗാണ്ടയിൽ നിന്നുള്ള മിനിസ്റ്റേഴ്സ് അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. തികച്ചും സന്തോഷകരവും അഭിമാനവുമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ ഏവരും ഉള്ളത്. UAEയിൽ നിന്നുള്ള 30 ബിസിനസ് സംരംഭകരാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. തികച്ചും എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു സംരംഭ മീറ്റിംഗ് തന്നെ ആയിരുന്നു. UAE UK ബിസിനസ് രംഗങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലടക്കമുള്ള പല ബിസിനസ് സംരംഭങ്ങൾക്കുള്ള വാതിൽ തുറക്കാനിടയായി. ഏവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു മീറ്റിങ്ങിനെ കാണുന്നത്.